ഒന്നാമത് ഞാൻ ഇതൊക്കെ വാങ്ങിച്ചോണ്ട് തന്തേന്നറ ഇത് കണ്ടോണ്ടിരിക്കുന്ന കിടങ്ങുകൾ കാണും. ആടിച്ച് താറിക്കൊണ്ട് ഉറയ്ക്കണം ഈ തന്തേന്നറിലേക്ക്. 18 വയസ്സ് കഴിയുമ്പോൾ പിള്ളേർ പറഞ്ഞാൽ വണ്ടി എടുത്തുകൊടുക്കും, എന്നിട്ട് ചാമ്മ കിടന്ന് വാവളന്ന് കരയും ചെയ്യും അലപരാതികൾ. ഇത് ആദ്യമേ അവന് കിട്ടണത് 1000 cc ബൈക്ക് ആണെങ്കിലും ഓട്ടിക്കാം ആലോചിക്കണം. അത് വീട്ടുകാരുടെ പൈസ അനുസരിച്ച് അല്ലെങ്കിൽ നികളിപ്പ് അനുസരിച്ച് പിള്ളേർ വാങ്ങിച്ചു കൊടുക്കും വണ്ടി. ഞാൻ ഇന്നലെ നെടുമങ്ങാട് പോയിട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. സ്കൂളിൽ നിന്ന് പോകുന്ന പ്ലസ് 2 ആയിരിക്കാം, ഒരു സ്കൂട്ടറാണ് ആക്റ്റീവയാണ് ഓടിച്ച് പോകുന്നൊരു പയ്യൻ. ഞാൻ ഫോട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന എടുക്കാൻ പറ്റില്ല, ഹെൽമെറ്റ് വെച്ചിട്ടില്ല. നമസ്കാരം, എന്തൊക്കെയുണ്ട് ശേഷം? രാവിലെ കുറച്ച് പോസ്റ്റാണ്. അവിടെ ഇനി പോസ്റ്റ് ആയിട്ടിരിക്കുമ്പം ചെറിയ കാര്യങ്ങൾ പറയാൻ വിചാരിച്ചു, വെറുതെ ഇരിക്കുകയില്ല. ബൈക്ക് അപകടങ്ങൾ ഉണ്ടാകാറുണ്ടല്ലോ നമ്മുടെ നാട്ടിൽ. മരിക്കുന്നതൊക്കെ എത്ര വയസ്സിൻ്റെ ഇടയ്ക്കുള്ള പിള്ളേരാണ് നമുക്കറിയാം. കഷ്ടി 20, 21, 22, 18 ശേഷം അന്വേഷണ ലൈസൻസ് കൊടുക്കുള്ളൂ. ഇത് സത്യത്തിൽ അവരുടെ കുഴപ്പമാണോ? അല്ല, പൂർണ്ണമായും അവരുടെ കുഴപ്പമല്ല. അതിനിവിടുത്തെ നിയമവ്യവസ്ഥയുടെ ഒരു പ്രശ്നമുണ്ട്. പിന്നെ പ്രധാനമായിട്ടും മാതാപിതാക്കളുടെ വരുന്നുണ്ട്. 10ാം ക്ലാസ് ആകുമ്പോഴേ പറഞ്ഞ് പഠിപ്പിക്കുന്നതാണ് മറ്റേതിന് ഇത്ര മാർക്ക് വാങ്ങിച്ചിരുന്ന ബൈക്ക്. അത് ഏത് ബൈക്ക്? 660 പറക്കണം ബൈക്ക് ഉണ്ടല്ലോ, മറ്റേ 600 cc മേളിലുള്ള ബൈക്കുകളാണ് വാങ്ങിച്ചു കൊടുക്കുന്നത് പിള്ളേർക്ക്. ആദ്യം ഇത് വാങ്ങിച്ചു കൊടുക്കുന്ന തന്തേ തള്ളയാണ് പിടിച്ച് കവാലം പുറകെ കൊടുക്കണം, ടാറി പിടിച്ചിട്ട് ഉരയ്ക്കണം ഇങ്ങനത്തെ പുല്ലുകളെ തന്തേ തള്ളയെ. പിന്നെ നിയമവ്യവസ്ഥയുടെ പ്രശ്നം എന്ന് പറഞ്ഞത് 18 വയസ്സിൽ ലൈസൻസ് കിട്ടും. ഇതുവരെ വണ്ടി ഓടിച്ച് റോഡിൽ വണ്ടി ഓടിച്ച് എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരാൾക്ക് 18 വയസ്സിൽ വണ്ടി കിട്ടുകയാണ്. കിട്ടണ വണ്ടി ഏതാണ്? അതിനൊരു നിയന്ത്രണമില്ല എത്ര സി സി ബൈക്ക് ആദ്യം ഓടിക്കണം. ഇത് ആദ്യമേ അവന് കിട്ടണത് 1000 cc ബൈക്ക് ആണെങ്കിലും ഓട്ടിക്കാം ആലോചിക്കണം. അത് വീട്ടുകാരുടെ പൈസ അനുസരിച്ച് അല്ലെങ്കിൽ നികളിപ്പ് അനുസരിച്ച് പിള്ളേർക്ക് വാങ്ങിച്ചു കൊടുക്കും വണ്ടി. ഞാൻ ഇന്നലെ നെടുമങ്ങാട് പോയിട്ട് വന്നപ്പോൾ കണ്ടൊരു കാഴ്ചയാണ്. സ്കൂളിൽ നിന്ന് പോകുന്ന പ്ലസ് 2 ആയിരിക്കാം, ഒരു സ്കൂട്ടറാണ് ആക്റ്റീവയാണ് ഓടിച്ച് പോകുന്ന ഒരു പയ്യൻ. ഞാൻ ഫോട്ടോ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്ന എടുക്കാൻ പറ്റില്ല, ഹെൽമെറ്റ് വെച്ചിട്ടില്ല. ഞാൻ നോക്കിയപ്പോൾ വണ്ടിയിൽ ഒരു ഭാഗത്തും ഹെൽമെറ്റ് കാണുന്നില്ല, സീറ്റിൻ്റെ അടിയിലുണ്ടോ എന്നറിയില്ല. വണ്ടിയും കൊടുത്ത് വിട്ടിരിക്കുകയാണ് പിള്ളേർ. ഇവർ ഹെൽമെറ്റ് വെക്കുന്നുണ്ടോ? ഇതൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ വീട്ടുകാർ? പിന്നെ എന്തിനാണ് നീ ഉണ്ടാക്കിയിട്ടുള്ളത് പിള്ളേരെ? തന്തമാരടത്തും തള്ളമാരടത്തോടെ ചോദിക്കുന്നത്. വീണ് വണ്ടിൻ്റെ അടിയിലായി തല പിളന്ന് ചാവുമ്പോഴത്തേക്കും കരയും, ഏ ഹീ എൻ്റെ മോൻ ചത്തേ. എല്ലാ പിള്ളേരും അമിത വേഗത്തിൽ ഒന്നും പോയാലും ഇതിന് ഹെൽമെറ്റ് വയ്ക്കാതെ പയ്യെ പോണ പിള്ളേർ ചാവാം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഈ ചാവാന്നൊക്കെ പറഞ്ഞാലും മനസ്സിലാകാത്ത കിഴങ്ങുകൾ. ആ കിഴങ്ങ് കിട്ടാണ് ഞാൻ പറയണത്. വളരെ മര്യാദയ്ക്ക് ഓടിച്ചു പോകുന്ന ആൾക്കാരുണ്ടില്ലെന്നല്ല. ദിവസം ഞാൻ ഈ അതിന് മുമ്പത്തെ ദിവസം കാപ്പിൽ ബീച്ച് ഭാഗത്ത് പോയത് ഷൂട്ടിൻ്റെ പരമായിട്ട് പോയപ്പോൾ വൈകിട്ട് ഞാൻ വീഡിയോ ഫോട്ടോസ് പോസ്റ്റ് ചെയ്തായിരുന്നു ഫേസ്ബുക്കിൽ. ഹെൽമെറ്റ് 4 പേരൊക്കെ ഇരുന്ന് പോകും സ്കൂട്ടറിൽ, ഉടുപ്പൊക്കെ ഊരി പറത്തി. ഞാൻ ഫോട്ടോസ് വേണം ഇതിനെ താഴെ കാണിക്കാം. പിന്നെ ബൈക്കിൻ്റെ നമ്പർ ബോർഡും ഇല്ലാതെ ഇളക്കി ഓരോ കോമാളത്തിനെ കാണിച്ച് പറക്കുകയാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. കുടുംബസഹിതം ആൾക്കാർ ബീച്ച് കാണാൻ വരുന്നവർ, പാവപ്പെട്ടവർ സ്കൂട്ടറിൽ പോകുന്നുണ്ട്, കാറിൽ പോകുന്നുണ്ട്, നടന്ന് പോകുന്നവരുണ്ട്. ഇതിൻ്റെ ഇടയിൽ കൂടെ ഉമ്മാരെ അഭ്യാസം. ഒറ്റ പോലീസുകാരെ അവിടെ കണ്ടില്ല, ഒറ്റ പോലീസുകാരെ അവിടെ കണ്ടില്ല. അതിനൊപ്പം വീഡിയോ എടുപ്പുണ്ട്. അതാണ് രസം. ഒരു 3 ബൈക്ക് പോയാൽ അതിൻ്റെ ഏറ്റവും മുമ്പിൽ പോകണമെന്ന് പിറകെ ഇരിക്കണം, വീഡിയോ എടുത്തോണ്ടിരിക്കുകയാണ് ബൈക്കിൽ. ഇതൊക്കെ ഈ പിള്ളേർക്ക് വീട്ടിൽ നിന്ന് മാറ്റി കൊടുത്ത പൈസയാണ്. പൈസ കൊടുത്ത് മാറ്റി കൊടുത്ത ബൈക്കുകളാണ് എല്ലാം. 300 cc, 400 cc അതിന് മേളിലുള്ള ബൈക്കുകളാണ്. എന്തിനാണ് ഈ 18 വയസ്സ് കഴിഞ്ഞ പിള്ളേർക്ക് ഈ ഇത്രയും വണ്ടി? ഈ നിയമവ്യവസ്ഥയിൽ വരേണ്ട മാറ്റം എന്ന് വെച്ചാൽ, ഈ 18 വയസ്സ് ലൈസൻസ് പ്രായമായി കഴിഞ്ഞാൽ ആദ്യം 100 cc താഴെയുള്ള വണ്ടി ഓടിച്ചാൽ മതി. ഒരു 22, 23 വയസ്സ് വരെ, അല്ല 25 വയസ്സ് വരെ ആയിക്കോട്ടും, 25 വേണ്ട, അതിൽ കൂടി പോകും. 23 വയസ്സായി, അതിനുശേഷം കൂടിയ സി സികൾ. അപ്പോഴേ കുറച്ചൊരു തലയ്ക്കാത്ത ആൾ താമസം വരുന്നു പിള്ളേർക്ക്. ഇത് 18 വയസ്സായ ഉടനെ തന്നെ കിട്ടണത് 1000 cc. അത് വേണം എടുക്കാം. അതാണ് ഞാൻ പറഞ്ഞത്, കുടുംബത്തിൻ്റെ സാമ്പത്തിക സ്ഥിതി അനുസരിച്ച് വണ്ടി എടുക്കാൻ പറ്റും. 18 വയസ്സിന് ശേഷം ഇവന് എത്ര സി സികളുടെ വണ്ടിയാണ് ഓടിക്കുക? തിരിക്കി വല്ല മരത്തിലെ പോസ്റ്റിലെ അല്ലെങ്കിൽ പാവപ്പെട്ട യാവനൽ നടന്നു പോകാൻ നെഞ്ചിലാ കയറ്റി അവനും തീരും, അവരെയും കൊല്ലും. ഇതിനൊക്കെ ഒരു നിയന്ത്രണം വേണം. നിയമവ്യവസ്ഥയിൽ വേണ്ട മാറ്റങ്ങൾ എനിക്ക് തോന്നിയ കാര്യങ്ങളാണ് ഞാൻ പറഞ്ഞത്. ഒന്നാമത് ചെയ്യേണ്ടത് ഇതൊക്കെ വാങ്ങിച്ചുകൊണ്ട് തന്തേ എന്നറിയ ഇത് കണ്ടോണ്ടിരിക്കുന്നതിൽ കിടങ്ങുകൾ കാണും. ആടിച്ച് താറിക്കൊണ്ട് ഉരയ്ക്കണം ഈ തന്തേ എന്നറിലേക്ക്. 18 വയസ്സ് കഴിയുമ്പോൾ പിള്ളേർ പറഞ്ഞാൽ വണ്ടി എടുത്തു കൊടുക്കും, എന്നിട്ട് ചാമ്മ കിടന്ന് വാവളന്ന് കരയും ചെയ്യും അലപരാതികൾ.